ഹലോ എല്ലാവർക്കും നമ്മുടെ ഡൈമ ലൈഫിലേക്ക് വലിയൊരു സ്വാഗതം. നമ്മൾ കുറെ ദിവസമായില്ലേ ഡൈമ ലൈഫ് ഒക്കെ എടുത്തിട്ട്. അപ്പോ ഇന്ന് നമുക്ക് ഡൈമ ലൈഫ് എടുക്കാന്ന് വിചാരിച്ചു. ഇന്ന് ചപ്പാത്തിയാണ്. അപ്പൊ ഇന്നത്തെ ചിക്കൻ കറി കുറച്ച് ബാക്കിയിരിക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ പുട്ടപ്പായ്ക്ക് വേണ്ടിയിട്ട് അമ്മ മാറ്റിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എന്താ ഇതിന്റെ പേര്? പടവലങ്ങി തന്നെയല്ലേ? ആ പടവലങ്ങിയാണ് കേട്ടോ. അപ്പൊ ഇതാടിരിക്കട്ടെ. ആ ചരവക്കായ പടവലങ്ങി ഇന്നലെ പേര് വെച്ചു. രണ്ട ഏകദേശം ഒരേപോലെ പറഞ്ഞ പോലെ അതാണ് പ്രശ്നം. അതിങ്ങനെ മേടിക്കാറില്ല കേട്ടോ. വലിയച്ഛനെ കൃഷി ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് രണ്ടെണ്ണം തരികാന്നല്ലാണ്ട് ഞങ്ങള് അങ്ങനെ മേടിക്കാറില്ല. അതുകൊണ്ടാണ് ഡൗട്ട് വന്നത്. അപ്പൊ കുമാർ ചപ്പാത്തി കഴിച്ചു പോയി. ഇന്നലത്തെ ചിക്കൻ കറി മുട്ടിയിട്ട് ചപ്പാത്തി കഴിച്ചു പോയി. ഇനി ഏട്ടന് കറി ഉണ്ടാക്കണം, ചപ്പാത്തി ഉണ്ടാക്കണം, എന്നിട്ട് ഏട്ടൻ കഴിക്കണം. ഞാൻ കറി ഉണ്ടാക്കാൻ വേറെ ഒന്നല്ല, വീഡിയോ എടുക്കുമ്പോ കാണിക്കാലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ചപ്പാത്തി ഉണ്ടാക്കണം. രൂപ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് ഞാനിവിടെ ഫ്രൂട്ട്സ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. രാവിലെ ഇത് മുഴുവൻ ഞാൻ കഴിക്കില്ല. ഇതൊന്ന് രണ്ട് മൂന്ന് കഷ്ണം കുട്ടപ്പായ്ക്കും ഒരു കഷ്ണം രൂപയ്ക്കുള്ളതാണ്. പകുതി ഞാൻ കഴിക്കും. ഇത് രൂപയുടെ രാവിലത്തെ ഫുഡാണ്. ഇത് അത്തിപ്പഴം വെള്ളത്തിലിട്ടാണ് കണ്ടത്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. ഇപ്പോൾ എനിക്കുള്ള ചപ്പാത്തി രൂപ റെഡിയാക്കി. മൂന്ന് ചപ്പാത്തി മതി. ഇത് ഞാൻ കഴിച്ച തണ്ണിമത്തനാണ്. കഴിക്കില്ലേ രൂപ? ഇത് ചപ്പാത്തി കഴിക്കും. അപ്പൊ നമ്മള് ഏട്ടന് കറി ഉണ്ടാക്കാൻ ഉച്ചക്ക് ചപ്പാത്തിക്കുള്ള കറി ഉണ്ടാക്കണ്ടേ. അപ്പൊ നമ്മള് ചെറുപയറ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറുപയറ് തേങ്ങ അരച്ചിട്ട് തേങ്ങ അരച്ചൊഴിച്ചിട്ട് വേണം വെക്കാൻ. അപ്പൊ ഞാനത് കാണിച്ചു തരാം. വളരെ സിമ്പിളാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക. പിന്നെ എന്ന് പായസം ഉണ്ടാക്കണം എന്ന് വിചാരിക്കണേ ഉള്ളൂ. ഉണ്ടാക്കും എന്നുള്ള കാര്യം അറിയില്ല. അപ്പൊ ചപ്പാത്തി ഇനി കുറച്ചുകൂടി ഉണ്ടാക്കാണ്ട് കടല്. അപ്പോ നമുക്ക് കഴിക്കാനുള്ള കൂടി ഉണ്ടാക്കാണ്. ചപ്പാത്തി ചൂടോടെ കഴിച്ചില്ലെങ്കിൽ. അപ്പോൾ ഏട്ടന് ചിക്കൻ കറി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അതുകൊണ്ട് ഏട്ടൻ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാനേ നമ്മുടെ അത്തിപ്പഴം കഴിക്കാൻ നോക്കട്ടെ. ഞാൻ രാത്രിയായിരുന്നു കഴിച്ചിരുന്നേ, രാത്രിയായിരുന്നു കഴിച്ചിരുന്നേ. പിന്നെ ഞാൻ വീണ്ടും ഇപ്പൊ രാവിലാക്കിയിരിക്കാനാ കേട്ടോ. വെള്ളത്തിലിട്ട് വെച്ചാണ്, ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചതാണ്. നമുക്കത് എന്തായാലും കഴിക്കാം. എന്നിട്ടേ ഞാൻ ചപ്പാത്തി കഴിക്കുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ അത്തിപ്പഴം കേട്ടോ. ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. ഇതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഇതായി ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ നിന്നൊരു കുരുവരിന ഉണ്ടോ, ഉണ്ടല്ലേ. ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചു. നമ്മൾ ഇന്ന് അപ്പോൾ വെള്ളത്തിൻ്റെ കളർ ഇങ്ങനെ ഉണ്ടാവുക. ഈ വെള്ളവും കുടിക്കണം, ഇതും കഴിക്കണം, ഉണ്ടല്ലേ. നല്ല ഉറക്കാണ് കുട്ടപ്പായി, എണീറ്റിട്ടില്ല ഇതുവരെ. അപ്പൊ ഞാനിങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ തുടച്ചോണ്ടിരിക്കും. പേട്ട വന്നിട്ട് പറഞ്ഞു, നീ എങ്ങനെ എങ്ങനെ പണിയോള് ഇങ്ങനെ അടുക്കും ചിട്ടയിൽ ചെയ്യണത്. അത് അത്ര വലിയ കാര്യമൊന്നുമില്ലേ. നമ്മൾ ചെയ്യണ പണി വൃത്തിയിൽ ചെയ്യുക, ഓരോന്ന് അവിടെ എവിടെ പരത്തിടാണ്ട് ചെയ്യുക. പണികള് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ വല്ല പാത്രങ്ങൾ എന്തെങ്കിലും കഴുകാണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ കഴുകി വെക്കുക. അതായത് ഇപ്പൊ ചിക്കൻ കറി ഒക്കെ വെക്കുകയാണെങ്കിൽ ചിക്കൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒതുങ്ങി കാര്യങ്ങളോ ചിക്കൻ അടുപ്പത്തായി കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ പാത്രങ്ങളൊക്കെ എടുത്ത് ക്ലീൻ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുക. പിന്നെ എടുത്ത സാധനങ്ങൾ അപ്പൊ തന്നെ എവിടെ നിന്നാണ് എടുത്തത് അവിടെ തന്നെ കൊണ്ടുവയ്ക്കുക. ഇതൊക്കെ നമ്മള് ചെറുപ്പത്തിൽ അത് ശീലിച്ചു വരണ്ട, അല്ലെങ്കിൽ ഒക്കെ കണക്കാണ്. പിന്നെ ഓരോരുത്തരും സൗകര്യത്തിനനുസരിച്ച് ചെയ്യും. ചിലവരും എല്ലാ പണികളും കഴിഞ്ഞിട്ട് പിന്നെ ഒതുക്കി വെക്കണവരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. വീട് വൃത്തിയായിട്ടിരിക്കുക, അതാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞില്ലേ? അതെ, ഇവിടെ തുടച്ചോണ്ടിരിക്കുകയാണ് അല്ലേ. ആ ഞാനാ പൊടിയും കാര്യങ്ങളൊക്കെ തുടച്ചോണ്ടിരിക്കും. ഇനി നമുക്ക് ഈ കറി ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് ചിലവർക്ക് അത് വലിയ പ്രശ്നമായിട്ടൊന്നും വരില്ല കേട്ടോ. ചിലവർക്കാണ് ഒരു ഇറിറ്റേഷൻ പോലെ തോന്നുന്നത്, നമുക്ക് മൈൻഡ് ഫ്രീ അല്ലാത്ത പോലെ തോന്നും. ഇപ്പൊ ഞാൻ തന്നെ ഏട്ടനോട് പറയുകയാണ്, ഇപ്പൊ ഇവിടുത്തെ ഈ പാത്രങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അവിടെ ഒതുക്കി വെച്ച് നമുക്ക് കുറച്ചും കൂടി സ്ഥലം ഇവിടെ ഫ്രീ ആയി കിട്ടും. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഫ്രീ ആവും, മൈൻഡ് കുറച്ചും കൂടി ഫ്രീ ആവും. പിന്നെ പുറത്ത് അടുക്കളയും കൂടി ഒന്ന് നേരെ ആക്കി കഴിഞ്ഞാൽ അവിടെ കുറച്ച് സാധനങ്ങൾ വയ്ക്കുക. അപ്പൊ അടുക്കളയിലേക്ക് വരുമ്പോൾ മനസ്സിങ്ങനെ
ഭയങ്കര വിശാലമായിട്ട് നമുക്ക് തോന്നും. ഒരു വീട്ടമ്മ എന്ന് പറയുന്നത് ആ വീട്ടമ്മയുടെ അടുക്കളയാണവരുടെ ഹൃദയം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. എപ്പോഴും നമ്മൾ അടുക്കളയിലാണ് ഉണ്ടാവുക അല്ലെ. അപ്പോ അടുക്കളയും പിന്നെ റൂമും നമുക്ക് ഒരു ഒന്ന് ഫ്രീ ആയിട്ടിരുന്നാൽ തന്നെ മനസ്സ് ഭയങ്കര സന്തോഷമാണ്. എപ്പോഴും നമുക്ക് എന്തെങ്കിലും ചെയ്യാനും ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യം പോലെ ഇരിക്കുക. അതിപ്പോ എങ്ങനെയാണെന്ന് കാണിക്കുക, എന്തെങ്കിലും ഇപ്പൊ കാണിക്കുക, അത് ഓരോന്നും ചെയ്യണ ചെയ്താൽ മതികളല്ല. ഇത് നമ്മുടെ പാവകളുടെ പലഹാരമാണ്. അരിമണി വറുത്തതാണ് കേട്ടോ. കുട്ടപ്പായക്ക് ഇന്നലെ അമ്മാവ് വൈകുന്നേരം ഇക്ക് അരിമണി വറുത്തത് വേണേ പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി നേരെ ഒളിക്കൽ തുടങ്ങിയിട്ട്. അപ്പൊ ഞങ്ങള് ഈ കുറച്ച് കല്യാണങ്ങൾ ഉണ്ടായിരുന്നു, കുറച്ച് എല്ലാവരും കല്യാണം ഉണ്ടായിരുന്നു. പിന്നെ വല്യമ്മയുടെ വീട്ടിലേക്ക് പോയി, അപ്പൊ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഇന്നലെ വൈകുന്നേരം വറുത്തതാണ്. ചിലപ്പോ അത് രീതിയിട്ട് കഴിഞ്ഞാൽ അത് ചോദിക്കും, കുട്ടികൾക്ക് ഇങ്ങനത്തെ കറുപുറ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ തേങ്ങ ചിരകിയിട്ട് നമ്മൾ കഴിക്കില്ലേ, അതായത് കുറച്ച് മഴയൊക്കെ പെയ്യുന്നുണ്ടെങ്കിൽ കട്ട ചൂടുള്ള കട്ടൻ ചായ അരിമണി വറുത്തതും നാളികേരും അടിപൊളിയാണ് അല്ലേ ഏട്ടാ. ഏട്ടൻ അതൊന്നും കഴിക്കില്ല. എനിക്കിപ്പോഴും ഇഷ്ടമാണ് കേട്ടോ, ഞാനിപ്പോഴും കഴിക്കും. ഞാൻ കുട്ടപ്പാന് വിശേഷമായിട്ടിരിക്കുന്ന സമയത്ത് എന്ത് അരിമണി ചായ വറുത്ത വന്നിട്ട് എല്ലാവരും പറയും കുട്ടമേലും മുളി വരടി മുളി. ഞാനിപ്പോ ഇത് ഇതിന്റെ ആർത്തിയോട്ട് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കും. പക്ഷെ ശരിയാട്ടോ, നമ്മള് ഈ അരിമണിയുടെ ഇത് അരിമണി വറുത്തതും കട്ട ചായയൊക്കെ എപ്പോഴെപ്പോഴും കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ മേലിങ്ങനെ മുളിയുടെ പ്രശ്നങ്ങൾ വരും. അപ്പൊ അങ്ങനെയൊക്കെ കഴിക്കുന്നുണ്ടവര് കഴിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിർത്തിക്കോട്ടോ. കുട്ടപ്പായക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നു, ഇപ്പൊ ഒക്കെ മാറിയിട്ടോ. അപ്പോ അരിമണി വറുത്തത് പൊന്നാര മക്കളെ. ഒരു ചപ്പാത്തി ചൂടാറാണ്ടായിരിക്കാൻ വേണ്ടിട്ട് ഒരു പാത്രം മേടിച്ചോട്ടെ പറഞ്ഞു. ഒരു പാത്രം മേടിച്ചു കുട്ടപ്പായക്ക് ഫുട്ബോൾ കളിക്കാൻ. ഞാനിത് മേടിച്ചോ, എത്ര രൂപയാണെന്ന് പറഞ്ഞു, 700 something സംതിങ്ങിന്റെ വില ഉള്ള സാധനമാണ് ഇത്. മേടിച്ചോ, നമ്മള് സാധനം മേടിച്ചു തന്നിട്ട് അതിന് കുറ്റം പറയാ പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ആണെങ്കിൽ നമ്മള് അത് മേടിച്ചു കൊടുത്തിട്ട് ഇടാതിരിക്കുമ്പോ അവർക്ക് അതൊരു വിഷമാവും. അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ ഞാൻ പറയാട്ടെ, അത് എനിക്ക് ഇഷ്ടമായില്ല, നമുക്ക് പോയി മാറ്റാം. അത് ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്താൽ ഞാന് നന്നായിണ്ട് കേട്ടോ, കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാലോ, കുഴപ്പമില്ല. എന്നിട്ട് ഇതിൽ ചപ്പാത്തി ഇട്ട് കഴിഞ്ഞാൽ ആകെ വെള്ളം പോലെ ഉണ്ട്. ഇത് എന്ത് സംഭവം എന്ന് അറിയണില്ല. ചൂടാറാതിരിക്കാനാന്ന് പറഞ്ഞിട്ട് മേടിച്ചല്ലെങ്കില് ചൂടാറാതിരിക്കില്ലേ, എവിടെ ചൂടാറാതിരിക്കുന്നത്. വൈകുന്നേരം അമ്മളേക്കും കാണാൻ വെള്ളം ഒഴിച്ചോണ്ടിരിക്കും. ചൂടാറിയിട്ട് അടച്ചു വെച്ച സാധാരണ ചപ്പാത്തി പോലെ തന്നെ. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, മറ്റിച്ച് നോക്കുമ്പോ പാത്രത്തിലിട്ട് അടച്ചു വെക്കണേക്കാളും ബെറ്റർ ഇതിലിട്ട് അടച്ചു വെക്കുക തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചതേ. ഇങ്ങനെ വട്ടനായിട്ട് ഇങ്ങനെ നമ്മൾ തിരിച്ചടക്കില്ലേ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഇത് അങ്ങനെ തന്നെയാണ്, പക്ഷെ ഒരുമാതിരി ഫുട്ബോളായി പോയി. കണ്ടില്ലേ, ഫുട്ബോളിന്റെ പോലെ തന്നെയാണ്. പിന്നെ കുറ്റം പറയാ, എന്തെങ്കിലും ഒരു കാരണം കിട്ടിക്കഴിഞ്ഞാൽ അത് മാക്സിമം മുതലാക്കി കേട്ടോ. അങ്ങനൊന്നുമില്ല, എന്തായാലും നിങ്ങള് പറയും. അപ്പൊ ശരത്തേട്ടെ സപ്പോർട്ട് ചെയ്യുമ്പോഴുള്ളൂ പകുതി മുക്കാനും. അപ്പൊ നിന്നെ കുറ്റം പറയും എല്ലാരും. അപ്പോഴേ നമുക്കിന്നൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. ചക്ക ഏട്ടാ പഴുത്തുണ്ട് കേട്ടോ. ഇതവിടെ അതായത് കണ്ട ചക്ക പഴുത്തുന്നുണ്ട്. ഞാൻ ഇതിന്റെ മുകളിൽ തൊട്ടു നിറഞ്ഞ കുട്ടപ്പായിന്റെ പെരടിക്ക് വന്നടിക്കും. ചക്കപ്പീറൻ ഓമക്കായ പഴുത്തത് കേട്ടോ. അതിന്റെ അവിടെ ഇങ്ങനെ അതായത് കേട്ടോ, ചക്ക പഴുത്തു, ചക്ക പഴുത്തു. അപ്പൊ നമുക്കിന്ന് ചക്കയും തിന്നാം. നമ്മള് ചപ്പാത്തി കഴിക്കാൻ പോവാണ്. അപ്പോ ചപ്പാത്തി കഴിക്കണേക്ക് മുന്നേ തണ്ണിമത്തം കഴിക്കും കേട്ടോ. അത് ഇവിടെ ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കണുണ്ട്, ആരായാലും കഴിച്ചു പോകും. പിന്നെ ഇത് ചിരവക്കായ, ചിരവക്കായ അല്ലേ, ചിരവക്കായ കറി വെച്ചതാണ് കേട്ടോ. അത് കൂട്ടിയിട്ടാണ് ചപ്പാത്തി കഴിക്കാൻ പോണത്. അപ്പൊ നിങ്ങൾ പേടിക്കണ്ട, ചിരവക്കായാണ് കൂടുതൽ ചപ്പാത്തി കഴിക്കുള്ളൂ. കാരണം അത്തിപ്പഴം കഴിച്ചിട്ടുണ്ട്, തണ്ണിമത്തം കഴിക്കാൻ പോകുന്നുണ്ട്. ഇത് പിന്നെ മൂന്നാലെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ ഹെവി ഫുഡാവും. അല്ലെങ്കിൽ തന്നെ ഞാനിപ്പോ തടി വെച്ച് വരണ്ട. എന്തുണ്ടായിച്ചിട്ടാ ഇടുകൊണ്ടോ. ഞാനേ നടക്കാൻ പോവും, നടക്കാൻ പോകാൻ തുടങ്ങി. ഇപ്പൊ ഞാന് നമ്മുടെ വീട്ടിൽ ചെയ്യണ എക്സസൈസ് സ്റ്റോപ്പ് ചെയ്തു, നടക്കാൻ പോകണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട്. പക്ഷെ രാവിലത്തെ നടത്തം പോരാ, നന്നായി എക്സസൈസ് ചെയ്യണമെന്ന് അപ്പൊ മനസ്സിലായി. അപ്പോ ഇപ്പൊ ഞാൻ കൊറോണ ഒക്കെ ആയപ്പോ നടക്കാൻ പോലും നിർത്തിയിരിക്കുകയാണ്. അപ്പോ വീട്ടിൽ തന്നെ എക്സസൈസ് ഒക്കെ വീണ്ടും തുടങ്ങി. അപ്പൊ ഒരു ചപ്പാത്തി കഴിക്കുക തന്നെ. അപ്പൊ ഇനി ചപ്പാത്തി ഉണ്ടട്ടെ. ചപ്പാത്തി ഭയങ്കര ടേസ്റ്റോട് കൂടി കഴിക്കണമെങ്കിൽ ചപ്പാത്തിയുടെ ഒരു പൊട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ചപ്പാത്തി ഇങ്ങനെ പുളി പുളി പോലെ വാക്കണം. കണ്ടില്ലേ, കറിയിൽ ഇങ്ങനെ മുക്കിയെടുക്കണം നമ്മള്.
ഞാനീ സംഭവമൊന്നും തിന്നാത്ത ആളാണെന്ന് ചെരവക്കാര് പടവലങ്ങ. ഇപ്പൊ പിന്നെ എന്ത് ചണ്ടി പണ്ടാറാണ് തിന്നു കണ്ടില്ലേ. ചപ്പാത്തി ഇങ്ങനെ കുഴ കുഴ പോലെ ആവണം. എന്നിട്ട് അമ്മ ഞാൻ പരിപ്പ് വെറുതെ ഉപ്പിട്ടാൽ മാറ്റി ഇവിടെ ടേസ്റ്റ് കേട്ടോ, വേറെ കാര്യം. ഇതിന്റെ നിങ്ങൾ പറയാം ചേച്ചി ഒക്കെ ടേസ്റ്റ് ടേസ്റ്റ് പറയാം, പക്ഷെ ഒരു വീഡിയോ പറയാം നമുക്ക് തെറ്റല്ലോ. നമ്മുടെ ഈ ചാനല് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറെ പണി കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ എന്തായാലും വ്ളോഗില് വ്ളോഗിന്റെ ചാനലിൽ എല്ലാത്തിൻ്റെ റെസിപ്പി നമ്മൾ ഇടുന്നതായിരിക്കും. എല്ലാവരും ക്ഷമിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ചായ കുടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ ഞാൻ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ കഴുകിയൊക്കെയാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മുടി ഒന്ന് വേറെടുത്തി കെട്ടണം. അത് കഴിഞ്ഞിട്ട് വെറ്റടിക്കാണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് അടിച്ചു കയറി തുടയ്ക്കണം. തിരുമ്പാളത് വാഷിംഗ് മെഷീനിൽ ഇടണം. അപ്പൊ ഇങ്ങനൊക്കെ തന്നെയാണ് ഓരോ പണികൾ കഴിഞ്ഞിട്ട് അടുത്ത പണിക്ക് പോവുക. അപ്പൊ നമുക്ക് അവിടെ ഒതുങ്ങി കിട്ടും, അത്രയേ ഉള്ളൂ. ഞാനും കൂടി വെള്ളം പിടിക്കാണ്. മതി മതി മതി. അപ്പൊ നമ്മൾ അടുക്കള അങ്ങോട്ട് തുടച്ചിട്ടു കേട്ടോ. ഇനിയിപ്പോ നമ്മള് ഏട്ടന് കറി വെക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഇങ്ങോട്ട് അടുക്കളയിലേക്ക് കയറേണ്ട ആവശ്യമുള്ളൂ. ഉപ്പേരി അപ്പൊ ചെറുപേർ തന്നെയാണല്ലോ കറി വെക്കണേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, വേറെ ഉപ്പേരിക്കായിട്ട് ഇനിയൊന്നും വെക്കണില്ല കേട്ടോ. അപ്പൊ നമ്മൾ അടുക്കള തുടച്ചിട്ടു. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അല്ല ഒരു ഉച്ചത്ത് ഊണൊക്കെ കഴിയുമ്പോഴേക്കും, ഉച്ചത്ത് ഊണ് കഴിഞ്ഞിട്ട് ഇപ്പൊ മതിയോ കുട്ടപ്പയ്യ ചക്ക അതിന് മുന്നേ വേണോ? അമ്മ തുടച്ചൊക്കെ ചോട്ടല്ലോ പിന്നെ പഴുത്തുണ്ട്. നമ്മൾ അടുക്കളയൊക്കെ ഒന്ന് തുടച്ചിട്ടു കേട്ടോ. അമ്മ വന്നിട്ടുണ്ട്. അമ്മ വിറക് വറുക്കാൻ വെക്കാന്ന് കേട്ടോ കുന്നിൻ്റെ ഉള്ളിലേക്ക്. അത് നമ്മുടെ വീട്ടിലുണ്ടായ കുമ്പളങ്ങയാണ്. കുട്ടപ്പായി നീറ്റു പല തേച്ചാണ്. തേച്ചോ? നമ്മൾ കുറച്ച് കറ്റാവാഴയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നാണ് വലിയ പാത്രത്തിലുള്ളത്. അതിന് മുള വന്നിട്ടുണ്ട്. മറ്റേത് അപ്പുറത്തിരിക്കുന്ന പാത്രത്തിൽ നമ്മളിപ്പോൾ മേടിച്ചത് രണ്ടെണ്ണം. ഇത് നമ്മുടെ കുമ്പളങ്ങള്ളി. പല്ലേച്ചിട്ട് വായിട്ട് പോന്നാ. കഞ്ഞി വേണ്ട കുട്ടിക്ക്? കഞ്ഞി മതിയോ? കൊച്ചുട്ടി മാത്രം മതിയോ? നമ്മുടെ വീട്ടിലുണ്ടായ നൂനിക്കായ. പലരും ഞാനിതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്ക് തലയിൽ തേക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ വെള്ളം തിളപ്പിച്ചിട്ട് സ്കിന്നിന് വല്ല പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് കുളിക്കാം. ഓ സ്കിന്നിന് വല്ല പ്രശ്നമുണ്ടെങ്കിലേ, ഒന്നല്ലെങ്കിൽ ഇത് തിളപ്പിച്ചിട്ട് ഇതിൻ്റെ വെള്ളം കൊണ്ട് കുളിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഇല അരച്ചിട്ട് നമുക്ക് എവിടെയാണോ സ്കിന്നിൽ പ്രശ്നമുള്ളത് അവിടെ ഇടാം കേട്ടോ. പിന്നെ മുഖക്കുരു മാറും എന്നൊക്കെയാണ് പറയണത്, പക്ഷേ എനിക്ക് അനുഭവമില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, അതുകൊണ്ടാണ് പറയൂ. പൊന്ന എന്താ എന്താ? ആഴ്ചയിൽ മാലയൊക്കെ കാണിച്ചത് നമ്മള്. അപ്പൊ നോനിക്കായതാണ്, നോനിക്കായ കേട്ടോ. ഇത് ഒരുപാട് നല്ല ഗുണങ്ങളുള്ള നല്ല ഗുണങ്ങളുള്ള ക്യാൻസറിന് വരെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളതെന്നൊക്കെയാണ് പറയണത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കായയും ഇലയും കൂടി നമ്മൾ അരച്ച് പിഴിഞ്ഞിട്ട് തേങ്ങാപ്പാല് കൂടി ചേർത്തിട്ട് നമ്മൾ തലയിൽ തേക്കുകയാണെങ്കിൽ നമുക്ക് താരൻ പോവാൻ വളരെ നല്ലതാണ് കേട്ടോ. മരം മുറിക്കുന്നുണ്ട്. കുട്ടപ്പായുടെ അരിമണിയാ കാപ്പി കൂടെ പോയില്ലേ നോക്കട്ടെ. അരിമണി ചായ ഹേ കുട്ടപ്പായുടെ അരിമണി വാശി പിടിച്ച് കരഞ്ഞിട്ട് ഇന്നലെ ഉണ്ടാക്കി കൊടുത്തതാ. ഞാൻ പറഞ്ഞത് അതെ. ഇനി എന്താ? ഇനിയിപ്പോ പ്രത്യേകിച്ച് മറ്റേ ചെറുപേറുകാർ മാത്രമല്ല ഉണ്ടാക്കുന്നുള്ളൂ. മുടിയിട്ടിരിക്കാട്ടോ. ഞാൻ പറയണേ, ഈ വീട്ടില് ഞാനും എന്റെ കുട്ടി അമ്മ ഉണ്ടെന്ന് മാത്രമേ വിചാരിക്കുള്ളൂ. ഏട്ടന്റെ രാശരീതി ഇടക്കിടക്ക് കേട്ടോട്ട്.
ഞങ്ങള് ചക്ക മുറിക്കാൻ പോവാണ് കേട്ടോ കുട്ടപ്പായ അങ്ങോട്ട് സുമേഷേട്ടന്റെ വീട്ടിലേക്ക് വെക്ക അവിടെ സജുവിന്റെ അതായത് സുമേഷേട്ടന്റെ മൂത്ത കുട്ടിയൊക്കെ വന്നിട്ടുണ്ട് സജിത പ്രസവിച്ചു പെൺകുട്ടി സജിതയ്ക്ക് രണ്ടാമത് വിശേഷം ഉണ്ടായിരുന്നല്ലോ പ്രസവിച്ചു കേട്ടോ മാറ്റി വെക്കാ അപ്പൊ ചക്കേ പ്രാവശ്യം ചക്ക വരട്ടണമൊന്നുമില്ല കേട്ടാ സൈഡ് നാശയില്ലേ ആരെ വിളിക്കുന്നുണ്ട് ഞാൻ പോരാട്ടെ കേട്ടാ ഇതെന്ത് ചക്ക കേട്ടത് വരിക്ക ചക്ക പക്ഷെ ഇങ്ങനെ വഴുത്തതാ ടേസ്റ്റ് ചക്ക കാശ് കൊടുത്ത് മേടിച്ച് കഴിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ നമുക്ക് ദൈവം സഹായിച്ചിപ്പോ ഇവിടെ നിന്ന് കിട്ടാനുള്ള കാരണം നമ്മുടെ വീട്ടില് പ്ലാവ് ഉണ്ടായിരുന്നു മുറിച്ചളഞ്ഞു അല്ലേ വലുതല്ലായിരുന്നു അത് കുട്ടപ്പായ എന്തിനാ കറിയാണ് കുട്ടപ്പായ്ക്ക് ഒറ്റക്ക് കടയിൽ പോണം എന്തൊക്കെ കാരണങ്ങൾ ഒരു ദിവസം കറി വെച്ചിട്ട ഓരോ ദിവസം ഓരോ കാരണങ്ങളാണ് ഒരാൾക്ക് അച്ഛൻ്റെ കൂടെ വരണ്ടാന്നോ അതെയോ നമുക്ക് പോവാട്ടോ ആ ശരി ശരി ഇപ്പൊ ചക്ക തന്നെ നമുക്ക് വേണ്ടേ അപ്പൊ നമ്മള് ചക്ക തന്നെ പോവാണ് വയലുവച്ചേര് വരൂ കുട്ടപ്പായ്ക്ക് ഞാൻ അവിടെ നിന്ന് തിന്നിട്ടേ വെള്ളം ഇറങ്ങിയിട്ട് വരുന്നുണ്ട് കേട്ടോ ഇതെന്താന്ന് മുറി പറ്റിയത് പൂളക്കായ വേർക്കാൻ പോയത് നമ്മുടെ കൂടെ പാടത്തേക്ക് പൂളക്കായ എറിഞ്ഞത് കുട്ടപ്പാടും മൂക്കിന്റെ മുകളിൽ ടിഷ്യൂ മുറിയത് ബ്ലാസ്റ്റൊക്കെ ഒട്ടിച്ചു നടന്നായിരുന്നു ചെറിയൊരു കോറലുണ്ടായിരുന്നു അതിന് മാതരണ്ട പിന്നെ ഇഷ്ടായ മുട്ടിക്ക് അവളിരുന്നിട്ടേ നമ്മള് കാണാണ്ട് നിന്നണോക്കിയ എന്തേലും പറയാട്ടോ ആയാലും കൊടുക്കും നല്ല അടിപൊളി തെക്ക ഉണ്ടോ വരിക തെക്ക സൂപ്പർ ആണ് ഏട്ടൻ ഡയമ ലൈഫ് എടുക്കണ ദിവസം ഏട്ടൻ പോകുന്ന ഏട്ടൻ പോണ്ടില്ലേ ഏട്ടൻ ഇങ്ങനെ ഇരിക്കും പറയേ ചക്ക അന്റെ വായിൽ വെച്ചേരണം നമുക്ക് നിന്നോട് എടുത്തിട്ട് അയ്യോ വാശി പിടിച്ചിരുന്നു തുണിയിടാണ്ട് അമ്മക്ക് അപ്പൊ ഞങ്ങളുടെ ചക്ക തീറ്റ ഇവിടെ അവസാനിച്ചു ചക്കക്കുരുവിടെ കിടക്കുന്നുണ്ട് ഇത് നാളെ ചിലപ്പോ അമ്മ ഉപ്പേരി ഉണ്ടാക്കും എനിക്ക് അമ്മയ്ക്ക് നല്ല ഇഷ്ടമാണ് ചക്ക ഉപ്പേരി ചക്ക കൂട്ടാൻ ഇതൊക്കെ നല്ല ഇഷ്ടം ഏട്ടന്റെ അഭിപ്രായം എങ്ങനെയുണ്ട് ചക്ക എങ്ങനെയുണ്ട് നല്ല ചക്കട്ടോ പ്രാവശ്യം ചക്ക വളരെ കുറവാണ് ചക്ക ശരിക്ക് ഒരു എട്ട് പത്തെണ്ണൊക്കെ തിന്നേണ്ട സമയം കഴിഞ്ഞു ചക്ക കഴിഞ്ഞ കൊല്ലം ചക്ക വരട്ടി തിന്നിട്ടാണ് ഞാൻ തടി വെച്ചത് എണ്ണ ഓർമ്മ ഉണ്ടോ അപ്പൊ ഇപ്രാവശ്യം ചക്ക കുറവാണ് ചക്ക പലസാധനങ്ങൾ ഉണ്ടായിട്ടുള്ള കുറവാണ് വരട്ടാനൊരു ചക്ക ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട് അത് ബന്ധം ഉണ്ടാവുന്ന അറിയില്ല ചെറുവാട്ടില് അപ്പൊ ഇനിയിപ്പോ വൈകിട്ടാണ് ഇപ്പൊ ബാക്കി കഴിക്കുക അനിയനും അമ്മയൊന്നും ഇല്ലല്ലോ ഇവിടെ നമ്മളതിനത് മുഴുവൻ തിന്ന് കഴിഞ്ഞാ ശരിയായില്ല നല്ല രുചിയുള്ള ചക്കയാണ് വരിക്ക ചക്കയാണ് ശനി ഞായറും ഇവിടെ ഒഴിവാക്കി ശനി ഞായറും ക്ലബ് ഒഴിവാക്കി അത് കാരണം കൊണ്ട് ചെറിയൊരു സങ്കടത്തിലാണ് അതിനിപ്പോ എക്സസൈസ് ചെയ്യാലോ ഇപ്പൊ കണ്ടാക്കും എക്സസൈസ് നിങ്ങളുടെ തക്കിന്റെ മറ്റേ ഇതിന്റെ ട്യൂണൊക്കെ ഇട്ടിട്ട് ജാതി എക്സസൈസ് ഒരു ദിവസം ഇപ്പൊ എക്സസൈസ് ചെയ്തില്ലെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ട് പോലെയാണ് അതെല്ലാവർക്കും നടത്തം ഇപ്പില്ല കോവിഡിന്റെ കാര്യം മാത്രല്ല എനിക്ക് വൈകിട്ട് ക്ലബില് പോയി വന്നിട്ട് രാവിലെ എണീറ്റ് നടക്കാൻ സാധിക്കണില്ല അന്നത്തെ ചൂടിന്റെ അതും ഉറക്കും ക്ലിയർ ആവുന്നില്ല കോവിഡ് ഇപ്പൊ കണ്ടമാനം കൂടിയല്ലോ അതൊരു വിഷയമാണ്
ഏട്ടന്റെ ഉറക്കം എന്ന് പറഞ്ഞാല് അപ്പൊ അത് ആ ഇടുക്കിലല്ലേ കിടക്കണ്. പിന്നെ ഫാന്റെ കാറ്റും കിട്ടണില്ലേ ഒരാൾക്കേ. അപ്പൊ ഈ കൊതുകിന്റെ ശല്യം ഉണ്ട്, അതിന് ഉറങ്ങാൻ പറ്റണില്ല. കൊതുകിന്റെ പ്രശ്നമൊന്നുമില്ല കട്ടില്ല. ഞങ്ങളുടെ റൂം ചെറുതായ കാരണം അവിടെ സ്പേസ് കുറവാ. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഈ എക്സസൈസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ബോഡി ഭയങ്കര ഹീറ്റ് ആയിരിക്കും. കുളിച്ചു കഴിഞ്ഞാൽ ആ ഹീറ്റ് കംപ്ലീറ്റ് പോണില്ല. അപ്പൊ ഒന്ന് കിടന്ന് മൊത്തത്തിൽ റൂം തണുത്ത് നിലത്താണ് കിടക്കപ്പോ ഒരു നിലത്ത് മുണ്ട് പിടിച്ചാൽ കിടക്കണേ. അപ്പൊ അങ്ങനെ കിടക്കുന്ന സമയത്ത് ബോഡി ഒന്ന് തണുക്കാനുള്ള ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈം ആകുമ്പോഴേക്കും ഉറക്കം വരില്ല. പിന്നെ രാവിലെ നമുക്ക് തലവൊന്നുമില്ല. രാവിലെ ആണ് ആകെ ഒരു ലേശം തണുപ്പുള്ള സമയം. ആ സമയത്ത് എണീറ്റ് നടക്കുക എന്ന് പറയുമ്പോഴേ വൈകിട്ട് രണ്ട് രണ്ടര മണിക്കൂർ വർക്കൗട്ട് ചെയ്യേണ്ടത് മതി. അപ്പൊ അത്യാവശ്യം ഇല്ല, നന്നായിട്ട് കുറഞ്ഞില്ലപ്പോ നന്നായി കുറഞ്ഞു. ഇനി നമ്മൾ കുറയ്ക്കും. കുറക്കണ എന്റെ പഴയ ലെവലിലേക്ക് വരണ ഏട്ടാ. സിക്സ് പാക്ക് ആണ് മക്കളെ. കണ്ടില്ലേ കുട്ടപ്പായുടെ തനി സ്വരൂപം, തനി സ്വരൂപം കണ്ടില്ലേ നിങ്ങള്? കടയ്ക്ക് പോകാൻ അമ്മയ്ക്കില്ല. ഞാൻ അവനോട് ഇനി മിണ്ടില്ല കേട്ടോ. ഞാൻ അവനോട് ഞാൻ മിണ്ടില്ല ചേട്ടാ. അവന് ചക്ക കൊടുക്കണ്ടോ? ഒക്കെ എടുത്തച്ചോ, ഒക്കെ എടുത്തച്ചോ. മൊട്ട നമ്മുടെ മൊട്ട ഒരു മൂന്നുകൊണ്ട് കുറച്ചു പെല്ലുമ്മടെ അടുത്ത് മുറിച്ചരാ പറഞ്ഞാ മതിട്ടാ. ടാറ്റാ ഏട്ട. ഏട്ട കടയിൽ പോവാണ് കേട്ടോ. മുട്ട മേടിക്കാം, പിന്നെ അക്കി രണ്ട് കട്ടവാഴ തണ്ട് വേണം. ആ വേറൊരു വിശേഷം പറയാൻ മറന്നു. കുട്ടപ്പായുടെ അക്കോറിയം പൊട്ടിട്ടോ. കുട്ടപ്പായുടെ അക്കോറിയം പൊട്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഇതൊരു ബക്കറ്റിൽ, കുഞ്ഞ് ബക്കറ്റിലാക്കി വെച്ചിട്ട് മീനെ രണ്ട് മൂന്നെണ്ണം ചത്തു കേട്ടോ. ഇപ്പോൾ കുറച്ചുള്ളൂ മീൻ. അതിൽ മറ്റേ ഓടിൻ്റെ കഷ്ണമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചൂട് കൂടല്ലേ, ഇപ്പോൾ തണവ് കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ടേ ഓടിൻ്റെ കഷ്ണമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം മീനുണ്ട്, കുഴപ്പമില്ലാണ്ട്. ഇതാണ് കുട്ടപ്പായുടെ ഉരുണ്ട അക്കുറി. അപ്പം നമ്മൾ അടിച്ചു വാരി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് തുടയ്ക്കണം. തുടയ്ക്കണം അതിന് മുന്നേ നമുക്ക് തുണി ഒന്ന് തിരുമ്പാടാണ്ട് കേട്ടോ വാഷിംഗ് മെഷീനിൽ. അപ്പം നമുക്ക് അത് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ തുടയ്ക്കാൻ പോവുകയാണ് കേട്ടോ. ഇവിടെ തുടച്ച് പോയതാ ഞാൻ ഫോൺ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നപ്പോഴേ പെട്ടെന്നൊരു കോൾ വന്നു നമുക്ക്. അപ്പോൾ ഇവിടെ വീണ്ടും ചവിട്ടി ഞാൻ വെള്ളമാക്കി. അപ്പോൾ ഇവിടെ ഒന്ന് തുടക്കട്ടെ. അപ്പോൾ നമ്മൾ കുറച്ച് ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ഒരു കുട്ടി അനുപ്രിയ എന്ന് പറഞ്ഞൊരു കുട്ടി, ചേച്ചി ഞാൻ കുറച്ച് ഡ്രസ്സുകൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, അപ്പോൾ ചേച്ചിക്ക് മേടിക്കാൻ പറ്റുമോ? മേടിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉപകാരമാവും. ചേച്ചി വീഡിയോ ഒക്കെ എടുക്കണതല്ലേ, അപ്പോൾ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് ഇനി മേടിച്ചാലോ എന്നൊക്കെ വെച്ചാൽ പറഞ്ഞിട്ടേ. അപ്പോൾ പാവപ്പെട്ട പിള്ളേരാട്ടോ, നമുക്കൊന്ന് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ പറ്റുമോ? പറ്റിയാച്ചത് വലിയൊരു കാര്യമല്ലേ. അപ്പോൾ ഞാനൊരു മൂന്ന് ജോഡി ഡ്രസ്സ്, വളരെ സിമ്പിളായിട്ടുള്ള ഡ്രസ്സുകളാണ്. അപ്പോൾ നമുക്ക് പറ്റുന്ന ഒതുങ്ങുന്ന ഒരു റേറ്റ് തന്നെയാണ് അവർ തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ മേടിച്ചോളൂട്ടെ. നമ്മൾ അതിന് ഡീറ്റെയിൽസൊക്കെ കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ നല്ല ടോപ്പാണ്, നല്ല വലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന അല്ലേ ഏട്ടാ? കൈ ഇതിൻ്റെ ഉള്ളിലുണ്ട്, കൈനിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ ഒരെണ്ണം ഇതാണ്. പിന്നെ പറഞ്ഞ ഒരു മഞ്ഞയായിട്ടുള്ളതാ. ഇതങ്ങനെ ടൂ പീസ് പോലത്തതാ കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. കണ്ടില്ലേ ഇതിന്റെ പാൻറ്റും ഉണ്ട്. അയ്യോ കുട്ടപ്പായേ വലാന്ന് വേണ്ടി ഏട്ടന് ഇത് ഇട്ടല്ല. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ അങ്ങനത്തെ പാൻറ്റിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഇതാ ഇത് നല്ല അടിപൊളി കാണാം ഇങ്ങനത്തെ. എനിക്ക് ഇങ്ങനത്തെ അടുപ്പിക്കണമെന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു കോട്ട് പോലെ ആയിട്ടുള്ളത്. ഞാനതൊന്ന് ഇട്ടാക്കട്ടെ, എന്നിട്ട് എങ്ങനെ ഉണ്ട് വെച്ചാൽ ഞാൻ അടുപ്പിക്കാലോ, ഫ്രീ ബീച്ച് എടുത്ത് കൊടുക്കാലോ വിചാരിച്ചിട്ട് എടുത്താണ് കേട്ടോ. ഇങ്ങനത്തെ ടോപ്പുകളൊക്കെയാണ്. അപ്പോൾ ഉള്ളൊരു നിങ്ങൾ മനസ്സിലൊന്നും ഇപ്പോൾ ഒന്നും വിചാരിക്കാതെ അവർ സഹായം എന്ന രീതിയിൽ മേടിക്കുകയാണെങ്കിൽ വലിയ ഉപകാരമാകും അവർക്ക്. അപ്പോൾ
നല്ല തുണി നല്ലതാണെങ്കിൽ പറഞ്ഞാ മതി. പിന്നെ സഹായം എന്ന് പറയുന്നത് നല്ല തുണി നമുക്ക് നല്ല ക്വാളിറ്റിയില് നമുക്ക് നല്ല സാധനം കിട്ടുമ്പോ അവർക്ക് ഒരു ഒരു ഉപകാരം എന്നുള്ള രീതിയില് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ചെയ്യാൻ പറ്റിച്ച് ചെയ്യാം. അത്ര ഞാൻ പറഞ്ഞു. എനിക്ക് നല്ല ഇഷ്ടമായി കണ്ടപ്പോ. നമ്മള് വിളിച്ചിട്ട് പറഞ്ഞത് ഞങ്ങൾ ഇങ്ങനെ തുണികൾ, അപ്പൊ ഞാൻ പറഞ്ഞു തുണികള് നമ്മുടെ അടുത്ത് കുറെ പേരെ പറയണു. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും, ഡിസൈൻ വാട്സപ്പിൽ അയക്കാൻ പറഞ്ഞു. അപ്പൊ ഡിസൈൻ വാട്സപ്പിൽ അയച്ചു. നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. നമ്മള് കാശ് കൊടുത്തിട്ടാണ് കേട്ടോ മേടിക്കണത്. എന്താ ചാവിട്ട് അല്ലെങ്കിൽ തന്നെ പാവങ്ങള് അതിന്റെ അടുത്ത് നമ്മള് കാശ് കൊടുക്കാണ്ട് നമ്മള് മേടിച്ചിട്ട് ഒരു ബുദ്ധിമുട്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങള് പ്രൊഡക്റ്റ് അതിന്റെ ബില്ല് അയക്കാൻ പറഞ്ഞു. അപ്പൊ അവർ ഇട്ട് നോക്കിയിട്ട് പാകാണെങ്കിൽ ഇട്ട് നോക്കിയിട്ട് പാകമാണെങ്കിൽ ഇട്ട് നോക്കിയിട്ട് പാകാണെങ്കിൽ പേയ്മെന്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാന് ഇട്ട് നോക്കിയിട്ട് ഇപ്പൊ പാകാണ് കുഴപ്പമില്ല, നല്ല തുണിയാണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഇനിയിപ്പോ നോക്കാനൊന്നുമില്ല. ആള് പോക്കിട്ടപ്പന് നല്ല രമണ്ട രണ്ട് സാധനങ്ങൾ വരാണ്ട് നമ്മള് കാണിക്കും വീഡിയോ ഒരു ദിവസം. അപ്പൊ ഇതാണ് വേറൊരു കാര്യം. അപ്പൊ ഞാൻ ഇനി തുടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാക്കൊക്കെ ഉണ്ടാക്കണം. പാക്ക് സർപ്രൈസ് ആയിട്ടുള്ള ഒരു പാക്കാ. അപ്പൊ ഫുള്ള് കാണിച്ചു തരില്ല, ഫുള്ള് വേറൊരു വീഡിയോ കാണിച്ചു അവിടെ വെറുതെ അലവര തണ്ട് നിന്ന് ചീഞ്ഞു പോവാ. അവരാരും ഉപയോഗിക്കണില്ല. ഇതൊക്കെ ഞാൻ കണ്ടോ അടിഭാഗം ചീഞ്ഞത് കണ്ടോ, അടിയിന്ന് പിടിച്ചപ്പോഴും കൈ കൂടെ പോകുന്നത്. ഇത് ഞാൻ പൊട്ടിച്ചെടുത്തതാ. നല്ല തണ്ട്. അപ്പൊ ഞാനത് എന്തായാലും ഇനി തുടച്ചിട്ട് ഞാൻ ഏട്ടനുള്ള കറി ഉണ്ടാക്കിട്ട് ഇക്കിന്റെ കാര്യങ്ങൾ നോക്കണം. അപ്പൊ നമ്മുടെ തുടക്കില് കഴിഞ്ഞു കേട്ടോ. തുടക്കില് കഴിഞ്ഞു കുട്ടപ്പായി ഇവിടെ ഞാൻ കാണാണ്ടൊരു സാധനം തന്നെയാ. ഇതിന്റെ പേരെന്താ? വട്ട് ജിലേബിയോ? മധുര കണ്ട വിടാത്ത രണ്ടെണ്ണാണ് ഈ ഇരിക്കണോ. ഒരു മൂടിയുള്ള മുട്ടത്തലേനും ഒരു മൂടിയില്ലാത്ത മുട്ടത്തലേനും. ഞാനും വിടില്ല കേട്ടോ. ഞാനിപ്പം മധുര പ്രിയ കഴിക്കണു. കുട്ടപ്പായിയെ നമ്മ നിന്നിട്ടെ. കുട്ടപ്പായിയേ നമ്മളെ പൊന്നെന്തെങ്ങനെ ഇരിക്കണെന്ന് ചോദിക്കണം എല്ലാരും. ചന്ദനപ്പടി ഇട്ടിരുന്ന ആ നമ്മൾ കുട്ടിക്ക് അറിയൊക്കെ ചെയ്യാ അല്ലേ. ഏകദേശം 12:30 ആയിട്ടോ. അപ്പൊ നമുക്കിനി കറി ഉണ്ടാക്കാൻ നോക്കാം. ചെറുപയറ് ഞാന് വെള്ളത്തിലിട്ട് വെച്ചത് കുക്കറിലിട്ടിട്ട് വെള്ളവും ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി പച്ചമുളക് ഇതിൽ അരിഞ്ഞിടണം. പിന്നെ ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. അപ്പം ഞാൻ തക്കാളിയും പച്ചമുളകും അതിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. അപ്പം നമ്മൾ പയറും ഒക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചുല്ലോ. ഇനി നമുക്ക് തേങ്ങ വേണം. ഇത് മുഴുവൻ എടുക്കില്ല, ചിലപ്പോൾ നേരം എടുക്കും. വറുത്തരച്ചിട്ടാണ് നമ്മൾ വെക്കുന്നത്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വേണം. അപ്പം ഞാൻ അതൊക്കെ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, മഞ്ഞപ്പൊടി 1/2 ടീസ്പൂണ്, കുറച്ച് നല്ല ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു അത്യാവശ്യം വലുപ്പമുള്ളൊരു സവോള, പിന്നെ കുറച്ച് ചെറുള്ളി. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ഉണ്ട്. ഇനി ഇത് അരിയണം കേട്ടോ. ഇത് അരിയണം. ഇത് ചതച്ചിടുകയാണ് ചെയ്യുക. ഇത് ഇത് കൂടെ ഇട്ട് വറക്കുക. അത്രയേ ഉള്ളൂ. കറിവേപ്പില പൊട്ടിക്കട്ടെ. നമ്മുടെ വീട്ടിലെ കറിവേപ്പാണ് കേട്ടോ. ഇത് പൂവൊക്കെ കരിഞ്ഞു പോണൊക്കെ. ഞാൻ പൊലി കൂട്ടിയിട്ട് കൊടുത്തതിന് ശേഷം നന്നായതാണ് അത്. എന്താ കക്കാൻ ചുരുക്കിന്? അത് ഞാൻ പൊലിയിട്ട കാരണം കൊണ്ടാ. ആ ഞാൻ പൊലിയിട്ടതിന് ശേഷം അതിങ്ങനെ ആകെ മുരടിച്ച് ആയിണ്ടായിരുന്നത്. നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് തേങ്ങ ഇടാം.
കാരണം എന്താ വെച്ചാൽ നമുക്ക് രാത്രി തേങ്ങയുടെ മുറിയുണ്ട് അതെ ഒരു തേങ്ങയുടെ മുറിയുണ്ട് നമുക്ക് രാത്രിയിലേക്കും കറി വേണം അല്ലെങ്കിൽ ഇപ്പോ രാത്രി വേറെ കറി ഉണ്ടാക്കണ്ടേ നന്നായിട്ട് വറുത്തിട്ട് ഇതൊരു ചെറുതായിട്ടൊരു കളർ മാറുമ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് പൊടിയോട് ചേർക്കാം നമ്മുടെ തേങ്ങ മൂത്ത് വരുന്നുണ്ട് ട്ടോ നല്ലോണം ഇങ്ങനെ മൂത്ത് വരണം ഒരു തരം ഒരു ലൈറ്റ് ചുവപ്പ് കളറാവണം അപ്പോൾ ഈ ഒരു അളവാകുമ്പോൾ നമുക്ക് നമ്മുടെ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം ട്ടോ എന്നിട്ട് ഒന്നും കൂടി പിന്നെ നമുക്ക് തീയൊന്ന് കുറച്ച് വെക്കാം കേട്ടോ അല്ലാണ്ട് സിമ്മിലിടണ്ട കുറച്ച് കുറച്ച് വെക്കാം ഇനി നമുക്ക് പൊടിയോള് ചേർക്കാം കേട്ടോ പൊടിയോള് ചേർക്കുമ്പോൾ നന്നായിട്ട് സിമ്മിലിട്ട് വെക്കാം ഇല്ലെങ്കിൽ പൊടിയോള് കരിയും അപ്പം എല്ലാം പൊടിയും കൂടി ഒരു പൊപ്പിട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ പൊടി കാര്യങ്ങളൊക്കെ നന്നായിട്ട് വറന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ അപ്പോഴേക്കും നമുക്ക് സവോള നന്നാക്കി എടുക്കാം ചേ അരിഞ്ഞെടുക്കാം നമ്മുടെ സവാള അരിഞ്ഞു ഇനി വെളുത്തുള്ളി ചതയ്ക്കാൻ വേണ്ടി പോവാണ് ചപ്പാത്തിക്കും പുട്ടിനും ഇനി പത്തിരിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനും അടിപൊളി ഏത് ഭക്ഷണത്തിനും നല്ല കറിയാണ് ചോറിനും കഴിക്കാം നമുക്ക് ചോറിനും കഴിക്കാം വീണ്ടും ചട്ടി അടുപ്പത്ത് വെച്ചു അപ്പം നമ്മുടെ ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് എണ്ണ ഒഴിക്കാം കേട്ടോ ഇത് ആട്ടി വെളിച്ചെണ്ണയാണ് കേട്ടോ പാകത്തിനുള്ള എണ്ണ ഒഴിക്കുക ഇനി നമ്മൾ വേസ്റ്റ് വേറൊരു എണ്ണയോ ഒന്നും ചേർത്തിട്ടില്ല തേങ്ങ ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ മാത്രമാണ് ഒരു തുള്ളി എണ്ണ ഒഴിച്ചത് നമ്മുടെ പൊടികളൊന്ന് കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ സവോള ആഡ് ചെയ്യണം കേട്ടോ ഇതിൽ ചിലവർ കടുകൊക്കെ പൊട്ടിക്കാറുണ്ട് ഞാൻ പക്ഷെ ചിലപ്പോൾ പൊട്ടിക്കും ചിലപ്പോൾ പൊട്ടിക്കില്ല വെളുത്തുള്ളി ചതച്ചത് ഇതിൻ്റെ ഒപ്പം ചേർക്കാം കേട്ടോ നന്നായി മൂത്തതിന് ശേഷമാണ് നന്നായി മൂക്കണം നന്നായിട്ട് മൂക്കണം നമ്മൾ വറുത്ത് വെച്ച സാധനം വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാൻ പോവാണ് കേട്ടോ അപ്പൊ ഉള്ളി ഏകദേശം ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് രണ്ട് കറിവേപ്പില എനിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ചേർത്തി കൊടുക്കാം നല്ലോണം പൊരിഞ്ഞ പോലെ ആവരുതേ അപ്പൊ നമ്മുടെ സവോളയും കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ നല്ലോണം പാകത്തിനായുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് കുറച്ച് വെക്ക ഇനി നമുക്ക് നമ്മുടെ കൂട്ട് ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ അറിയല്ല നമ്മുടെ കൂട്ടൊന്ന് ഇളക്കി കൊടുക്കാം ജസ്റ്റ് ഇതൊന്ന് തളച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെറുപയറ് ഇതിലേക്ക് കൂട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വെള്ളം പോരാന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ കുറുക്കൻ തന്നെ മതി കുറുകിയ രീതിയിൽ തന്നെ മതിച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഒഴിക്കണ്ട ഇത് എൻ്റെ ഭാഷകളാണ് കേട്ടോ കുറുക്കനെ പിന്നെന്താട്ടാ നേരത്തെ പറഞ്ഞേ ശരിക്കൊന്ന് തിളക്കട്ടെ അപ്പൊ നമ്മുടെ കറിക്കുള്ള ചാറൊക്കെ കിടന്നിട്ട് തിളക്കിണ്ട് അപ്പൊ നമ്മുടെ ചെറുപയറ് നമുക്ക് അതിലേക്ക് ഇടാം കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കാം അപ്പൊ ഇവിടെ ഒക്കെ ഒന്ന് ഒതുക്കി നമ്മുടെ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞല്ലോ അപ്പൊ ഞാന് ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അത് രാവിലെ കുഴച്ച വെച്ച മാവാണ് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു ഇനിയിപ്പോ ഏട്ടന് ചപ്പാത്തി ഉണ്ടാക്കണം അപ്പൊ ഞാൻ ബാക്കി വരുന്ന പൊടിയില്ലേ അത് ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിലാക്കി എടുത്തു വെക്കും അപ്പൊ നമുക്ക് ഇനി ചപ്പാത്തി ഉണ്ടാക്കാം കേട്ടോ
കോഴിമുട്ട കൊത്തി വറുക്കാൻ പോണ് അല്ലേ നമ്മുടെ വീട്ടിലുണ്ടായ മുളകാണ് ട്ടോ നല്ല ചീനി മുളകാണ് സവാളയും കൂടിയിട്ട് ചോപ്പറിൽ ഇട്ട് അരിയ അപ്പോൾ നമ്മുടെ ചട്ടി വെച്ചു നമ്മൾ ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം പിന്നെ മണമുണ്ടല്ലോ ചീന മുളകിന് മണം വാമ്പാ കുറച്ച് മുളകും അല്ല മുളകല്ല പുളിഞ്ഞൊക്കെ കൂടിയിട്ട് അങ്ങോട്ട് തിരുമ്പിട്ട് അങ്ങോട്ട് തിന്നാണ്ടല്ലോ വേറെ ലെവല അപ്പൊ നമ്മുടെ സവോള പച്ചമുളക് ഒക്കെ അരിഞ്ഞതായിട്ട് ഇട്ടു കേട്ടോ ഇത് ഒരുപാട് വഴല എടുത്തിട്ട് എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ കടിക്കണം ഒരുപാട് മൂക്കരുത് ജസ്റ്റ് ഒന്ന് അതെ ഒരുപാട് മൂക്കരുത് ജസ്റ്റ് ഒന്ന് വാടിയാ മതി ഒന്ന് വാട എണ്ണ പച്ചമുളക് അണിയിക്കാൻ മതി കേട്ടോ ഞാൻ നോക്കി അപ്പൊ നമ്മുടെ സവോള ഏകദേശം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ ഒരു ഇത് വിട്ടാൽ മതി എന്നിട്ട് നമുക്ക് മുട്ട കൂട്ടി ചോദിക്കാം കേട്ടോ അപ്പൊ നമ്മുടെ മുട്ടയൊക്കെ നമ്മളിട്ടു ഇങ്ങനെ ഇളക്കി കൊടുക്കാം വേണമെങ്കിൽ ഇതിൽ തക്കാളി ഇടാം കേട്ടോ ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം ഞാനിപ്പോൾ തക്കാളി ആഡ് ചെയ്യണില്ല നമ്മുടെ ഉച്ചക്കുള്ള ഭക്ഷണത്തിന്റെ പരിപാടികൾക്ക് കഴിഞ്ഞു അല്ലേ കോഴിമുട്ട കൊത്തി വറുത്തത് രാവിലത്തെ പടവലങ്ങ കറി അതേപോലെ തന്നെ ചെറുപയറിന്റെ കറി എനിക്ക് ചപ്പാത്തി ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ ഉണ്ട് നമ്മുടെ ഇന്നത്തെ വിഭവം ഇത്ര ഉള്ളു കേട്ടോ ഏട്ടന് ചപ്പാത്തി മുട്ട പിന്നെ അതേപോലെ ഇത് രാവിലത്തെ ചിക്കനുണ്ട് കഷ്ണം കുട്ടപ്പാക്കി കൊടുക്കാ ചേട്ടാ നമ്മുടെ കറി അതേപോലെ തന്നെ എന്താട്ടാ അതിന്റെ പടവരങ്ങ അതേപോലെ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് കറി കേട്ടോ ചെറുവക്കായാണ് പടവരങ്ങയല്ല ചെറുവക്കായ ഇന്നലെയാണ് ചെറുവക്കായ പടവരങ്ങ വെച്ചത് ഇന്ന് ചെറുവക്കായുണ്ട് കേട്ടോ ഏട്ടാ നമ്മുടെ കുഞ്ഞ് ചീനമുളക് അരിയതാണ് കേട്ടോ നമ്മുടെ ചെറുപയർ കറി എന്റെ ഊണൊക്കെ കഴിഞ്ഞു കേട്ടോ ഏട്ടാ എങ്ങനെയുണ്ട് കറി ഇഷ്ടായോ ഏട്ടന്റെ മുടി വെട്ടിയത് എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടില്ലേ ആടിക്കോടിച്ചത് നാണം വന്നേട്ടന് ഏട്ടാ ഇവിടെ ഇത് കഴിക്കിട്ടോ ഞാൻ കുട്ടപ്പായനെ വിളിച്ചോണ്ടിട്ട് കുറച്ച് വെള്ളം പോലെ ആയില്ലേ പാക്ക് ഒരു കുറച്ച് ചേർത്തുള്ളൂ അലവരെ കൂടുതൽ എടുക്കും ചെയ്തു പാക്കിടൽ കഴിഞ്ഞു കുളിക്കാൻ പോകല്ലേ പിന്നെ നാളെ മറ്റൊന്നും ഇല്ല ഞാൻ കുളിച്ചിട്ട് മുടി ഉണക്കിയിട്ട് വെയിലുള്ളം പോട്ടെ നാലെ മുക്കാലിന് ഇവിടെ ഇറങ്ങണം വെയിലുള്ള നമ്മുടെ ഈ പാടത്തേക്ക് പോകണ്ടുള്ളൂ കേട്ടോ അപ്പൊ ഞാൻ വെയിലുള്ളാൻ പോവാണ് ഏട്ടൻ ജിമ്മിന് പോവാൻ നിൽക്കാണ് അപ്പൊ ഇനി വെയിലുള്ളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ മിറ്റടിക്കും മിറ്റടിച്ച് കഴിഞ്ഞ് വന്നിട്ട് ഏട്ടന് ചപ്പാത്തി ഉണ്ടാക്കും ഇങ്ങനെ ചപ്പാത്തി ഒന്നും ഉണ്ടാക്കിയല്ലേ കുട്ടപ്പായേ അച്ഛൻ ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കണ്ട കേട്ടോ മോനൊക്കെ അപ്പൊ നമ്മുടെ മിറ്റടിയൊക്കെ കഴിഞ്ഞു അമ്പലത്തില് വിളക്ക് കത്തിച്ചു ഏകദേശം വൈകുന്നേരം ആയി തുടങ്ങി അമ്മ വന്നു കേട്ടോ അമ്മ ചക്കയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കൂട്ടോ പയ്യേ അമ്മയ്ക്ക് തരുവോ രണ്ടും ആയാലും ചക്കയിലോ രണ്ട് കവളത്തും വെള്ളം ചക്കയോ വെള്ളം പ്ലീസ് ഏട്ടൻ പോവാം എന്റെ വാലും ചക്ക ഏട്ടാ പോവാൻ പറപ്പിടാ ഏട്ടാ
റൗണ്ട് ചെറുപ്പ് ഞാൻ തന്നൊക്കെ എന്തോ ഇട്ടിട്ട് വരും. ജിമ്മിലേക്ക് പോകുമ്പോ ആരെങ്കിലും മുടി ചെയ്തിട്ടുണ്ടെങ്കിൽ മതി മതിന്ന് മതി മതി. ആ വെള്ളം കുട്ടിക്ക് ഞാനേ വെള്ളം എടുക്കാൻ വന്ന ആളാണ് അവിടെ നിന്നു. അപ്പൊ ശരി, ചപ്പാത്തി ഉണ്ടാക്കില്ല. മതി കുട്ടപ്പായി തിന്നത് വെള്ളം കേടും വരൂട്ടാ. ആരുടെ വീട്ടിക്ക്, ആരുടെ വീട്ടിക്ക് പോയി? അപ്പൊ ശരിട്ടാ, നോക്കി പോക്കോളൂ. എന്താ കുട്ടപ്പായ്ക്ക് ഓറിയ ബിസ്ക്കറ്റ് വേണം പറഞ്ഞിട്ട് എന്തിയാലും വിളി. സന്തോഷായോ? ശരി ട്ടാ. കുട്ടപ്പായ്ക്ക് ബിസ്ക്കറ്റ് മേടിക്കണെങ്കി എന്താണ് ഞാൻ പറയാ അച്ഛനോട് മേടിക്കണ്ടെന്ന്. വേഗം സ്റ്റാർട്ട് ആവാൻ വേണ്ടി നാടകം എടുത്തല്ലേ. അപ്പൊ ഏട്ടനൊക്കെ പോയി, നമുക്ക് ഇനി ചപ്പാത്തി ഉണ്ടാക്കാൻ നോക്കാം അല്ലേ. സീരിയൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോ എത്ര ചപ്പാത്തി ഉണ്ടാക്കണം? ഒരു 10 ചപ്പാത്തി ഉണ്ടാക്കണം. ഇന്ന് ചെറുപയർ കറിയാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ചപ്പാത്തി ഉണ്ടാക്കണ്ട. അപ്പൊ പാത്രം കുറച്ച് കഴുകാണ്ട് നമ്മൾ ചായ കുടിച്ചതിൻ്റെയാണ്, അപ്പൊ അതൊക്കെ ഒന്ന് കഴുകണം. ചായക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല, അരിമണി ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചെറുപയർ കറി ഇവിടെ ഇരിക്കുന്നുണ്ട്, അപ്പൊ ഉച്ചക്ക് ഉണ്ടാക്കിയതാണല്ലോ. അപ്പൊ നമുക്ക് ഇനി എക്സ്ട്രാ ഉണ്ടാക്കണ്ട. അപ്പൊ കടലവർഗ്ഗങ്ങളും ഇങ്ങനെ പയറുവർഗ്ഗങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കണ്ടുള്ളൂ. ഞങ്ങൾക്ക് മൂന്നാൾക്ക് ഒരു 10 ചപ്പാത്തിയിലുള്ളിൽ ഞങ്ങൾ ഒതുക്കും കേട്ടോ. അതങ്ങനെയാണ് പതിവ്. അല്ലാത്ത പക്ഷേ ഈ ഉള്ളിക്കറി അല്ലെങ്കിൽ തക്കാളി കറി ഒക്കെ ആകുമ്പോൾ കുറച്ച് കൂടുതൽ ചപ്പാത്തി ഉണ്ടാക്കാറ്, 10, 12 എണ്ണം 13 എണ്ണമൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ നോക്കുകയാണ്. ചപ്പാത്തി ഇപ്പോൾ നല്ലോണം പൊന്തി വരുന്നുണ്ട് കേട്ടോ. അത് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണില്ല, പരത്തും പൊടിയിലാക്കും. പിന്നെന്താ, നമ്മൾ നല്ലോണം ചട്ടി ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയൽക്കായിട്ട് ഇട്ടിട്ടാണ് പൊള്ളപ്പിക്കും. ഈ ചട്ടി ഇപ്പോൾ ദോശ ഉണ്ടാക്കാനും അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കാനും മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഈ കുഞ്ഞ പാത്രത്തിൽ ഞാൻ പൊടിയാക്കി വയ്ക്കും കേട്ടോ, ബാക്കിയുള്ളത് നമുക്ക് കളയണ്ടല്ലോ. അപ്പോൾ ചപ്പാത്തി കണ്ടില്ലേ, നല്ലോണം പൊളച്ച് വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ട് പൊളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരേ ചപ്പാത്തി ഇങ്ങനെ ചുട്ടെടുക്കുക, അത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമുക്ക് എന്ത് ചെയ്യുക, മുടി കെട്ടിറക്കാൻ പോവാം. അപ്പോൾ നമ്മുടെ എല്ലാ പണികളും അടുക്കളയിലത്തെ കഴിഞ്ഞു, ഇനി നമ്മൾ മുടി കെട്ടിറക്കിരിക്കുകയാണ്. ഇതിനായിട്ട് നമ്മൾ ഇപ്പോൾ സമയമില്ല, വയ്യ, ക്ഷീണമാണ് പറഞ്ഞിട്ട് ആരും ഇരിക്കരുത്. നമുക്ക് മുടീനെ സ്നേഹിക്കാൻ പറ്റിയിട്ടുള്ള സമയമൊക്കെയാണ് നമ്മുടെ പണികളില്ലാത്ത സമയങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്ന സമയങ്ങളാണ് അതൊക്കെ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് വയറുക്കുക, നമ്മുടെ ഹിപ്പിലെ, ബട്ടക്സിലെ, അതേപോലെ തന്നെ നമ്മുടെ വയറിലത്തെ ഫാറ്റൊക്കെ പോകാനുള്ള ഓരോ എക്സസൈസുകളുണ്ട്. അപ്പോൾ റോബർട്ടസ് ജിം എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു പേരിട്ടത്. ഞാൻ അതിൽ നോക്കിയിട്ടാണ് ചെയ്യണതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൽ പോയിട്ട് നോക്കി ചെയ്താൽ മതി. അപ്പോൾ മുടിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ മുടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ മുടിയൊക്കെ ബൺ സ്റ്റൈൽ കെട്ടിവെച്ചു. ഇതിൻ്റെ ഒരു മോഡൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, സേഫ്റ്റി ബൺ മോഡൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ വർക്കൗട്ട് തുടങ്ങി. ഞാനത് കാണിച്ചിട്ടില്ല, കുറച്ച് നടക്കുന്നുണ്ട് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സാധനമാണിത് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സന്തോഷമായിട്ട് എല്ലാവരും ഇരിക്കുക കേട്ടോ. എപ്പോഴേലും ഒന്ന് വർക്കൗട്ടൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ, ഡേമ ലൈഫ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ മേലെ എഴുതാൻ പോവാണ്, വർക്കൗട്ടൊക്കെ കഴിഞ്ഞു. ഏട്ടൻ വന്നും ഭക്ഷണം കഴിച്ചു, ഏട്ടൻ ഷർട്ട് ഇട്ടില്ല കേട്ടോ അതുകൊണ്ട് വരാത്ത. അപ്പോൾ അനിയൊന്നും പോയില്ല കേട്ടോ, അവൻ പണി മാറ്റി വരാൻ ഒരുപാട് വൈകി. ബിഗ് ബോസ് കളിക്കുന്ന സമയമാണ്, പക്ഷെ ബിഗ് ബോസ് എല്ലോടെ വെച്ചേക്കണ വാർത്തയാണ് കേട്ടോ. കുട്ടപ്പായേ, അപ്പൊ ഇനി കുമാറും കൂടി ഭക്ഷണം കഴിക്കാണ്ട് ചപ്പാത്തി ഇരിക്കുന്നു കേട്ടോ. നമുക്ക് അമ്മതാ പുള്ളിക്ക് കഴിഞ്ഞു വന്നു. അപ്പൊ ടാറ്റ കുട്ടപ്പായി, ടാറ്റ കൊടുത്ത ഷാജ് മുത്തി വിളിച്ചിട്ടുണ്ട്. നാളെ കാണാം.
നാളെ കാണാം അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റ മാത്രമായിരിക്കും യാത്ര